നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ പാകിസ്ഥാനികളെ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ സൗദി അറേബ്യ എത്തിയിരിക്കുന്നത് നിവർത്തി ഒന്നും തന്നെ ഇല്ലാതെ ശക്തമായ നടപടിക്ക് തയ്യാറെടുത്തിരിക്കുന്നു സൗദി അറേബ്യ ഇത്തരക്കാരെ ഇനി ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് കടത്തി വിടരുതെന്നും അങ്ങനെ വിട്ടാൽ ശക്തമായ തിരിച്ചടി സൗദിയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാനെ നേരിടേണ്ടി വരുമെന്നുള്ള ഒരു താക്കീതാണ് നൽകിയിരിക്കുന്നത് ഈ സംഭവത്തിലാകെ നാണംകെട്ട അവസ്ഥയിലൂടെയാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത് എന്തിനാണ് പാകിസ്ഥാന് സൗദി അറേബ്യ ഇങ്ങനെ ഒരു കർശന മുന്നറിയിപ്പ് നൽകിയത് അതായത് തീർത്ഥാടനം എന്നതിൻ്റെ പേരിൽ രാജ്യത്തെത്തുന്ന പാകിസ്ഥാൻ യാചകരുടെ എണ്ണമാണ് ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് രാജ്യത്തിന് ബുദ്ധിമുട്ടാകുന്ന ഒരു ഘട്ടത്തിലാണ് കർശന ആവശ്യപ്പെട്ടുകൊണ്ട് സൗദി പാകിസ്ഥാനോട് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മുന്നറിയിപ്പ് ഒരു താക്കീതായി തന്നെ നോക്കിക്കാണമെന്നും പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാന്റെ എക്സ്പ്രസ് ട്രൈബ്യൂൺ പത്രമാണ് ഇക്കാര്യം നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഉംറയുടെ മറവിലാണ് പാകിസ്ഥാനി ഭിക്ഷാടകർ സൗദിയിലേക്ക് യാത്ര ചെയ്യുന്നത് ഉംറ വിസയെടുത്ത് സൗദി അറേബ്യയിലെത്തും എന്നാൽ പോകുന്ന ഉദ്ദേശം അതായിരിക്കില്ല പിന്നീട് അവർ ഭിക്ഷാടനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും ഇതിനു മുൻപ് നിരവധി ആളുകളെ ഇങ്ങനെ പാകിസ്ഥാനികളെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പാകിസ്ഥാനിൽ നിന്നും തൊഴിലെടുക്കാനായി ഒട്ടനവധി ആളുകൾ യു എയിലേക്കൊക്കെ കടന്നു പോകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്നാൽ ഭിക്ഷാടനത്തിന് വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കടന്നു കയറുന്നത് ഇതാദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇതേ വിഷയത്തിൽ ഇതിനു മുൻപും സൗദി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇങ്ങനെയുള്ള ശ്രമങ്ങളെ മുളയിലെ നുള്ളിക്കളയണം അതിനെ നിയന്ത്രിക്കാൻ തയ്യാറായില്ലെങ്കിൽ പാകിസ്ഥാനിലെ ഉമ്ര ഹജ്ജ് തീർത്ഥാടകരെ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് അധികൃതർ നൽകുന്നത് അതായത് ഇനി അവിടെ നിന്നും ഒരു തീർത്ഥാടകരും എന്ന് പറഞ്ഞോ ഹജ്ജ് എന്ന് പറഞ്ഞോ ഇവിടേക്ക് വണ്ടി കയറേണ്ടി വരില്ല എന്നാണ് അവസാന വാക്കായി സൗദി പറയുന്നത് സൗദി ഹജ്ജ് മന്ത്രാലയമാണ് പാകിസ്ഥാൻ മതകാര്യ മന്ത്രാലയത്തിന് ഈ മുന്നറിയിപ്പ് നൽകിയതും വിസകളുടെ മറവിൽ രാജ്യത്തെത്തുന്ന പാകിസ്ഥാനി യാചകരുടെ കാര്യത്തിൽ അതുകൊണ്ട് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് മതകാര്യ മന്ത്രാലയത്തിന് സൗദി ഹജ്ജ് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു സൗദി അംബാസിഡർ നവാസ് ബിൻ സെയ്ഫ് അഹമ്മദ് അൽ മാലിക്കുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ സൗദി അറേബ്യയിലേക്ക് യാചകരെ അയക്കുന്ന മാഫിയകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി ഉറപ്പ് നൽകിയതും പക്ഷേ ഇന്നേവരെ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം അങ്ങനെയാണ് പാകിസ്ഥാന് വീണ്ടും കർശന മുന്നറിയിപ്പ് നൽകാൻ സൗദി തയ്യാറായിരിക്കുന്നത് സൗദിയുടെ കർശന മുന്നറിയിപ്പിന് തൊട്ടു പിന്നാലെ ഉമ്ര യാത്രകൾ സംഘടിപ്പിക്കുന്ന ട്രാവൽ ഒക്കെ നിയന്ത്രിക്കാനും എന്തിനാണ് കയറ്റി വിടുന്നത് കയറ്റി വിടുന്നവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഉദ്ദേശം എന്നാണ് അവർ തിരിച്ചെത്തുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാനുമുള്ള നിർദ്ദേശമാണ് നൽകുന്നത് ഇതിനെ ലക്ഷ്യമിട്ടുള്ള ഉമ്രാൻ നിയമം അവതരിപ്പിക്കാൻ പാകിസ്ഥാൻ മതകാര്യ മന്ത്രാലയം തീരുമാനിച്ചതായിട്ടുള്ള റിപ്പോർട്ടും ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ അറസ്റ്റിലാകുന്ന യാചകരിൽ തൊണ്ണൂറ് ശതമാനവും പാകിസ്ഥാനികളാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ റിപ്പോർട്ടിൽ ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് നൂറുപേരെ പിടികൂടിയാൽ അതിൽ തൊണ്ണൂറ് പേരും പാകിസ്ഥാനികൾ അനുമതിയില്ലാതെ ഹജ്ജിനെത്തുന്നവർക്കെതിരെ കഴിഞ്ഞ മെയ് മാസത്തിൽ സൗദി സർക്കാർ ഫത്ത്വ പുറപ്പെടുവിച്ചിരുന്നു നിയമം ലംഘിച്ചാൽ കടുത്ത ശിക്ഷ അതായത് പതിനായിരം റിയാലാണ് പിഴയായിട്ട് കൊടുക്കേണ്ടി വരുന്നത് ഏകദേശം രണ്ടു ലക്ഷം രൂപ ഇത്തരക്കാരെ നാട് കടത്തുകയും ചെയ്യും ഡീപ്പോർട്ട് ചെയ്യാനുള്ള നടപടികളൊക്കെ സൗദി സർക്കാരിന്റെ സ്വന്തം ചിലവിലാകുന്നതാണ് അവരെ കൂടുതൽ ബാധ്യതയിലേക്ക് തള്ളിവിടുന്നത് എന്ന പേരിൽ ഈ അടുത്ത് പാകിസ്ഥാൻ ിൽ നിന്നും സൗദി അറേബ്യയിൽ എത്തിയ പതിനാറ് യാചകരെയാണ് സൗദി അറേബ്യൻ വിമാനത്തിൽ നിന്നും പിടികൂടിയത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കടക്കാനുള്ള നീക്കമായിരുന്നു അവരുടെ മനസ്സിലുണ്ടായത് ഈ വർഷം ജൂലൈയിൽ ഇരുന്നൂറ് ഭിക്ഷാടകരുടെ പാസ്പോർട്ടാണ് സൗദിക്ക് സസ്പെൻഡ് ചെയ്യാനായി കഴിഞ്ഞതും അത് പാകിസ്ഥാൻ സർക്കാരിന്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നും അറബ് രാജ്യങ്ങളിലെ നൂറ് ഭിക്ഷാടകരിൽ തൊണ്ണൂറ് പേരും പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെന്നുള്ള റിപ്പോർട്ട് പുറത്തുവന്നതാണ് വലിയ തിരിച്ചടിയായത് വിഷയത്തിൽ എന്തായിരുന്നാലും കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ഇതിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മുഹസിൻ നഖ്വി ഇപ്പോൾ പറയുന്നുണ്ട് സൗദി അംബാസഡർ നവാസ് ബിൻ സെയ്ഫ് അഹമ്മദി അൽ മാലിക്കിനെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത